അമ്മയുടെയും കുഞ്ഞിന്റെയും പരിചരണം എങ്ങനെ എന്ന ആശങ്കയ്ക്ക് പരിഹാരമായി തിരുവള്ളൂർ ആയുർദർശൻ ചികിത്സാലയത്തിൽ അമ്മയും കുഞ്ഞും ചികിത്സാ പദ്ധതിക്ക് തുടക്കമായി. വടകര നഗരസഭാ ചെയർപേഴ്സൺ കെ പി ബിന്ദു ഉദ്ഘാടനം നിർവഹിച്ചു. കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നിന്നും അണുകുടുംബ വ്യവസ്ഥയിലേക്ക് നമ്മൾ മാറിയതിന്റെ ഭാഗമായിട്ട് തന്നെ ഇത്തരത്തിൽ ഗർഭാവസ്ഥയുള്ള അമ്മമാരുടെയും അതേപോലെ തന്നെ പ്രസവാനന്തരം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും മാറ്റിയെടുക്കുക എന്നൊരുദ്ദേശത്തോടു കൂടിയാണ് ആയുർദർശൻ ഇത്തരമൊരു പ്രോജക്റ്റുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തുതന്നെയാലും ഈ ഒരു പ്രോജക്റ്റുമായി ആയുർദർശൻ മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശപ്രകാരം എന്തായാലും ഇത് വിജയിക്കുമെന്നാണ് തന്നെയാണ് എനിക്ക് എൻ്റെ ഒരു അനുഭവത്തിലൂടെ ബോധ്യപ്പെടുന്നത്. കാരണം നമ്മൾ അണുകുടുംബ വ്യവസ്ഥയിലേക്ക് മാറിയപ്പോൾ നമ്മുടെ മുത്തശ്ശിമാരും അതേപോലെ തന്നെ ആ ഒരു കൂട്ടുകുടുംബ വ്യവസ്ഥയിൽ നമ്മളെ സഹായിച്ചുകൊണ്ടിരുന്ന ആൾക്കാരും മാറി ഒറ്റപ്പെട്ട ഒരു ജീവിതാവസ്ഥയിലെത്തിയപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പരിചരണം വേണ്ടത്ര നമുക്ക് കിട്ടാത്തൊരു അവസ്ഥയാണ് ഇന്ന് നിലനിൽക്കുന്നത്. നമുക്കറിയാം മുസ്ലിം സമുദായത്തിൽ ഈ പ്രസവാനന്തര ചികിത്സ എടുക്കാൻ പുറത്തുനിന്നും അത്തരത്തിലുള്ള ആളുകളെ വീടുകളിലേക്ക് എത്തിച്ച് ഒരു 45 ദിവസത്തോളം അവരുടെ സംരക്ഷണയിൽ അമ്മയും കുഞ്ഞും കഴിഞ്ഞു വരുന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് ഡോക്ടർ ഇവിടെ ഇപ്പൊ വിശദീകരിച്ചതുപോലെ എത്രത്തോളം അത് ഫലവത്താകുമെന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം ഇവിടെ ഇവർ പറഞ്ഞതുപോലെ 25 ആയുർവേദ വിധിപ്രകാരമുള്ള മരുന്നുകൾ ഉപയോഗിച്ച് ഇവരുടെ ചികിത്സാരീതി ഇത്തരത്തിൽ മെച്ചപ്പെടുത്തുമ്പോൾ അതേതായാലും ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ താവഴിയായി ചെയ്തു വരുന്ന ഒരു പ്രവർത്തനമായിട്ടായിരിക്കും മാറുക. ഇത്തരത്തിൽ ഒരു 10 കിലോമീറ്റർ ചുറ്റളവിൽ പോയി ചികിത്സ ചെയ്തു കൊടുക്കുന്നതായാലും അതേപോലെ പ്രസവം കഴിഞ്ഞ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് നേരെ ഇവിടെ വന്ന് അഡ്മിറ്റ് ആവുകയാണെങ്കിൽ ഒരു 45 ദിവസം നമ്മുടെ അമ്മക്കും കുഞ്ഞിനും ഇവരുടെ ഭാഗത്തു നിന്ന് എല്ലാവിധ സംരക്ഷണവും ഉറപ്പു നൽകിക്കൊണ്ടുള്ള ഒരു ചികിത്സാ രീതിയാണ് ഇവിടെ ഇന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വീടുകളിൽ അമ്മയും അച്ഛനും ജോലിക്ക് പോകുന്നവരായാലും ഏറ്റവും സന്തോഷത്തോടുകൂടി ഇത്തരത്തിലൊരു സ്ഥാപനത്തിൽ ഏൽപ്പിച്ചുകൊണ്ട് അവർക്ക് അവരുടേതായ കൃത്യനിർവഹണം വഹിക്കാൻ പറ്റാവുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മളിപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട്. തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് FM മുനീർ അധ്യക്ഷത വഹിച്ചു. പരിചയസമ്പന്നരായ ആയമാരെ കിട്ടുന്നില്ലെന്ന ആശങ്കയുമായി എത്തുന്ന കുടുംബാംഗങ്ങളുടെ അഭ്യർത്ഥന മാനിച്ചാണ് പുതിയ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ആയുർവേദ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ച ചികിത്സാരീതികൾ അവലംബിച്ച പരിശീലനം ശ്രദ്ധിച്ച മെഡിക്കൽ ടീം ചികിത്സാലയത്തിൽ വരുന്നവർക്കും 10 കിലോമീറ്റർ ചുറ്റളവിൽ താമസിക്കുന്നവരുടെ സൗകര്യാർത്ഥം വീട്ടിലെത്തിയും പരിചരണം നൽകും. അമ്മയുടെയും കുഞ്ഞിന്റെയും ശുശ്രൂഷയ്ക്കാവശ്യമായ വിവിധ ഔഷധ കൂട്ടുകളും ഉൾപ്പെടുന്ന പ്രസവ ശുശ്രൂഷ കിറ്റുകളും ഇതോടൊപ്പം ലഭ്യമാക്കും. ഡോക്ടർ ആര്യ മിത്ര ആർ സ്വാഗതവും പ്രൊജക്ട് വിശദീകരണവും നടത്തി. 2020 സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു ഈ അമ്മയും കുഞ്ഞും എന്നുള്ള ഒരു പ്രൊജക്ട്. അപ്പൊ എന്താണ് ഈ പ്രൊജക്റ്റിലൂടെ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ അതായത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് അവരുടെ ഗർഭകാലം പ്രസവം തുടങ്ങിയിട്ടുള്ള വസ്തുതകൾ. അപ്പൊ ആ ഒരു സമയത്ത് അവരനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എല്ലാം നമ്മൾ ആ പ്രസവം കഴിയുന്നതോടെ അവർ അത്രയും കാര്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഒരു കൃത്യമായിട്ടുള്ള പരിചരണം അവർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കാരണം ഒരു പ്രസവം എന്നുള്ള ഒരു പ്രക്രിയ നടക്കുന്നതോടുകൂടി തന്നെ അവരുടെ ശരീരത്തിൽ ധാതുക്ഷയം ഉണ്ടാകുന്നു, അതുപോലെ വാദം വളരെ കൂടിയിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക, അതുപോലെ നമ്മൾക്ക് ഒരുപാട് ഫ്ലൂയിഡ് ലോസ്, ബ്ലഡ് ലോസ് എന്നിവയൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ശാരീരികമായിട്ടുള്ള ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നു. അതുപോലെ തന്നെ നമ്മൾ ആ കുഞ്ഞിന് വേണ്ടിയിട്ട് ബ്രസ്റ്റ് മിൽക്കൊക്കെ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഡയറ്റ് കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഈ പ്രൊജക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ രണ്ട് തരത്തിലാണ് പ്രൊജക്റ്റ് കൈകാര്യം ചെയ്യുന്നത്. ഒന്ന്, നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡെലിവറി കഴിഞ്ഞിട്ട് അവരെ ഡയറക്റ്റ് നമുക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഡയറ്റ് പാറ്റേൺ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതിനനുസരിച്ചാണ് ഫുഡുകളൊക്കെ നമ്മൾ ഇവിടുന്ന് തയ്യാറാക്കി കൊടുക്കുന്നത്. അതായത് ബ്രസ്റ്റ് മിൽക്കൊക്കെ കൂടണം, ആരോഗ്യം വീണ്ടെടുക്കണം, അമിതമായിട്ടുള്ള വണ്ണം ഉണ്ടാകാനും പാടില്ല. അപ്പൊ അധിക പേരും അതിന്റെ ഇടയിൽ പറയേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമ്മള് ഈ ഒരു പ്രസവ അനന്തരം അതായത് പ്രസവ ശേഷം ഉള്ള ഒരു സ്ത്രീയെ സൂതിക എന്നാണ് പറയുന്നത്. അപ്പൊ 45 ദിവസം പ്രസവ ശേഷമുള്ള 45 ദിവസം സൂതിക കാലം എന്നറിയപ്പെടുന്നുണ്ട്. അപ്പൊ ഈ സൂതിക കാലത്ത് കൃത്യമായിട്ടുള്ള പരിചരണം കൊടുക്കുകയാണെങ്കിൽ, 45 ദിവസത്തെ പരിചരണം കൃത്യമായിട്ട് നൽകുകയാണെങ്കിൽ അവർക്ക് അടുത്ത 45 വർഷത്തേക്ക് തന്നെ പ്രയാസങ്ങൾ ഉണ്ടാകുന്നില്ല എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ് ഈ ഒരു പ്രൊജക്ടിന്റെ. അപ്പൊ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പ്രൊജക്ടിലൂടെ അമ്മയുടെയും കുഞ്ഞിന്റെയും സമ്പൂർണ്ണമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണമാണ് നമ്മൾ
ഈ പ്രോജക്റ്റിലൂടെ ഒരു സവിശേഷതയായിട്ട് നിങ്ങളുടെ മുന്നിൽ സമർപ്പിക്കുന്നത് അപ്പോൾ ഇത് രണ്ട് തരത്തിൽ ഞാൻ പറഞ്ഞു ഒന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവർക്ക് ഡയറക്റ്റ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ തന്നെ നമുക്ക് ആ ഫെസിലിറ്റീസ് കൊടുക്കാൻ സാധിക്കും ഇനി വരാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ നമ്മൾ 10 കിലോമീറ്ററിന്റെ ഉള്ളിലുള്ള വീട് ചുറ്റളവിലുള്ള വീടുകളാണെങ്കിൽ അവർക്ക് അങ്ങോട്ട് ചെന്നിട്ട് നമ്മൾ ഈ പ്രോജക്റ്റിന്റെ പ്രോജക്റ്റ് അവർക്ക് ആ ഒരു പദ്ധതികൾ അവർക്ക് അതിന്റെ കാര്യങ്ങൾ അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു വ്യത്യാസം പിന്നെ എടുത്തു പറയേണ്ടത് നോർമൽ ഡെലിവറി ആണെങ്കിലും സിസേറിയൻ ആണെങ്കിലും രണ്ടിനും രണ്ട് തരത്തിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് കാരണം സിസേറിയന്റെ എന്തായാലും ആ മുറിവുകൾ ഉണ്ടാവും സ്റ്റിച്ചിലേക്ക് എണ്ണയൊക്കെ ആയി കഴിഞ്ഞാൽ പഴുക്കും അപ്പൊ അതൊക്കെ നോക്കി കൃത്യമായ രീതിയിൽ ഡോക്ടേഴ്സിന്റെ സൂപ്പർവിഷനിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ചടങ്ങിൽ ഡോക്ടർ ശ്വേത നന്ദി പറഞ്ഞു കൊറോണ നിയന്ത്രണങ്ങളാൽ പുറംലോകവുമായി ബന്ധമില്ലാത്ത രോഗികളായ വയോജനങ്ങൾക്ക് വീട്ടിൽ വെച്ച് പരിചരണം നൽകുന്ന ഗെരിയാട്രിക് വെൽനസ് കെയർ എന്ന പ്രോജക്റ്റും ഇതോടൊപ്പം സവിത മണക്കുനി ഉദ്ഘാടനം ചെയ്തു പ്രായമായവരുടെ എണ്ണം വർദ്ധിച്ചു വരികയും എന്നാൽ ഇത്തരം ആളുകൾ വീടുകളിൽ ശാരീരികമായും മാനസികമായും ഒറ്റപ്പെട്ട് കഴിയേണ്ട ഒരവസ്ഥയിലേക്കാണ് നമ്മളിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ജീവിത രീതിയിലും അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്തും രീതിയിലൊക്കെ ഉണ്ടാക്കിയ മാറ്റം ഓരോ കുടുംബങ്ങളിൽ നിന്നും മക്കളും മക്കളെ മക്കളൊക്കെ വിദേശങ്ങളിൽ ജോലി ചെയ്യുകയും അതുപോലെ ജോലി തേടി മറ്റു പ്രദേശങ്ങളിലേക്കെല്ലാം പോകുന്ന ഒരു അവസ്ഥാവിശേഷം ഉണ്ടാവുമ്പോൾ വീട്ടിലുള്ള പ്രായമായ അച്ഛനും അമ്മയും ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ ചിലപ്പോൾ അച്ഛൻ മാത്രമായിരിക്കും അമ്മ നേരത്തെ ഈ ലോകത്തു നിന്ന് പോയിട്ടുണ്ടാവും അതുപോലെ തന്നെ ചിലപ്പോൾ അമ്മ മാത്രമായി അങ്ങനെ വീടുകളിൽ തികച്ചും ഒറ്റപ്പെട്ടു പോവുകയും ചികിത്സയ്ക്ക് പരസഹായമില്ലാതെ അല്ലെങ്കിൽ പുറത്തു പോകാൻ പരസഹായമില്ലാതെ ഒന്നും കഴിയില്ല എന്ന അവസ്ഥയിലുള്ള ഒട്ടേറെ ആളുകൾ ഇന്ന് നമ്മുടെ നാടുകളിൽ നാട്ടുമ്പുറത്തും ഒക്കെ കാണുന്നുണ്ട് പ്രത്യേകിച്ച് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് നേരത്തെ തന്നെ പ്രായമായി പോയവർ പ്രായാധിക്യം കാരണം കിടന്നു പോയവർ ഇത്തരം ആളുകൾക്കൊക്കെ ഒരു ആശ്വാസം എന്നോണമാണ് നമ്മുടെ ആയുർദർശൻ ഈ ഒരു സംരംഭം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ചടങ്ങിന് ആശംസകൾ അർപ്പിച്ച ഷഹനാസ് കെ വി ഡി പ്രജീഷ് എം സി പ്രേമൻ സി കെ സൂപ്പി തിരുവള്ളൂർ കെ കെ മോഹനൻ എന്നിവർ സംസാരിച്ചു